காற்றே அன்பை பொழிகிறதே ஆனந்த கீற்றே சடசடனு கண்ரெண்டும் தேன் தூவா நனகிறதே என் படபடனே கை ரெண்டும் சீராட்ட விழுகிறதே நம் தோளில் மாலையே அது வச்சு புறத்துன்னு வந்த ஒராளுடைய முன்பிலே என்ன தரம் தாழ்த்து கிட்டுன்னு பண்ணாலே அது மரியாதையல்ல ഞാൻ നിന്നെ കണ്ടു പഠിക്കണമെന്ന് പറയുന്നത് നിനക്ക് അഭിമാനമായിരിക്കും പക്ഷെ എനിക്ക് അപമാനമാണ് എന്നെ മനപൂർവ്വം ദാസങ്ങൾ അപമാനിച്ചേട്ടാ എനിക്ക് തോന്നുന്നത് രഘു അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്നവരിൽ നിന്ന് പഠിക്കണമെന്ന് പറയുന്നത് എങ്ങനെ രഘു അപമാനമാവുന്നത് ഇത് കോംപ്ലക്സാ ഇത്തരം അപകർഷതാബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ നീ രക്ഷപ്പെടാത്തതും ഞാൻ രക്ഷപ്പെടില്ലെന്ന് അങ്കിൾ തീർപ്പ് കൽപ്പിക്കാൻ പറട്ടെ എനിക്ക് വയസ്സ് 30 ആയിട്ടുള്ളൂ ഈ പ്രായത്തിൽ അങ്കിൾ കോടീശ്വരനായിരുന്നോ അങ്കിളിന്റെ പഴയ ചരിത്രമൊക്കെ കുറച്ചൊക്കെ എനിക്കും അറിയാം അതുപോലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ ഒരു നാൾ വലിയവനാവും അങ്കിളെ നീ വാടി നമുക്കിനി ആരുടെ സഹായം വേണ്ട അല്ലാതെ തന്നെ രഘു ബിസിനസ് ചെയ്ത് കാണിച്ചു കൊടുക്കും രഘുവിന്റെ തലയിലെടുത്ത് മായച്ചു കളയാൻ ആർക്കും പറ്റില്ല വാടി രഘു ഇവളുടെ പേരിലോ നീ കച്ചവടം ചെയ്യുന്ന കട നിന്റെ പേരിലല്ലേ വേണ്ടത് അങ്ങനെയൊന്നുമല്ലമ്മേ ഞാനൊരു നോക്ക് നടത്തിപ്പുകാരൻ നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ടോ വേണ്ട ഇന്ദ്രേട്ട ഷോപ്പ് ഇന്ദ്രേട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം അതിന്റെ ആവശ്യമൊന്നുമില്ല നീ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് ആരുടെ അവതാരം ആവശ്യമില്ല സ്വന്തം ഏട്ടനെ ചതിച്ചു തോൽപ്പിക്കാൻ നടക്കുന്നവനുമായിട്ടുള്ള ബന്ധം നിനക്കും വേണ്ട ചതിക്കുന്ന കാര്യത്തിലെ ഇന്ദ്രേട്ടന് മാത്രം മോശമൊന്നുമല്ല സച്ചിന്റെ ഇൻകം ടാക്സ് കൊണ്ട് പിടിപ്പിച്ചത് ഇന്ദ്രേട്ടനല്ലേ അത് ചതിയല്ലേ കണക്കായി പോയി ചെട്ടിയാരെ ചാക്കിട്ട് കട സ്വന്തമാക്കാൻ നോക്കിയ പിന്നെന്തിയോടി അതിനു മുമ്പേ സച്ചിയങ്കിള് പറഞ്ഞു വെച്ച കടയാത് നിർത്തടി സ്വന്തം ഏട്ടനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ എന്ത് കാരണം കൊണ്ടാടി നിന്റെ ഏട്ടനെ സച്ചിദാനന്ദൻ പിരിച്ചുവിട്ടത് നിനക്കറിയാമെങ്കിൽ പറയടി പറയാൻ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ അതൊരു ഞെട്ടിക്കുന്ന കാരണമാണെന്ന് എനിക്കറിയാം അത് സച്ചിയങ്കിളിന്ന് കേട്ടിട്ടാ അനുവേടത്തിയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണത് നീ ഇപ്പൊ പറഞ്ഞില്ലേ മോനെ അമ്മ അടുത്തില്ലെങ്കിൽ പോലും ഈ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അത് മതി അമ്മയ്ക്ക് നിന്റെ സ്നേഹം അമ്മ ഈ മനസ്സുകൊണ്ട് അറിഞ്ഞോളാം നിന്റെ വളർച്ച അമ്മ ദൂരത്ത് നിന്ന് കണ്ടോളാം നീയുള്ള ലോകത്ത് അമ്മയ്ക്ക് ജീവിച്ചിരിക്കണം അതിനു വേണ്ടിയാ പറയുന്നേ നമുക്കിനി ഒരു വീട്ടിൽ കഴിയണ്ട ഇന്ദ്ര അതെ നിന്റെ ഭാര്യയുടെ വയറ്റിൽ സൂര്യ തേജസ്സോടെയാ നിന്റെ കുഞ്ഞ് ജന്മം കൊണ്ടിരിക്കുന്നത് അത് ഈ അമ്മയെ ഭസ്മമാക്കി കളയുന്നുകൂടിയാ ജ്യോതിഷ്യ പ്രവചനം എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് നിന്റെ കുഞ്ഞിനോട് സ്നേഹവാത്സല്യങ്ങൾ കാണുമെന്ന് അമ്മയ്ക്കറിയാം നിനക്കൊന്നും നഷ്ടപ്പെടരുത് മോനെ അതാണ് ഈ അമ്മയുടെ ആഗ്രഹം അമ്മയുടെ അടുത്ത് നകന്നു മാറി പോകേണ്ടി വരുന്നത് എന്റെ നഷ്ടമല്ല അമ്മേ എനിക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട അമ്മയ്ക്ക് തുണയായി നിൽക്കാൻ കഴിയാതെ പോകുന്നത് എന്റെ നിർഭാഗ്യമല്ല അമ്മേ അല്ല മോനെ ഒരിക്കലും അല്ല നീ ഒരു നിലയിൽ എത്തിക്കാണെന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം ആ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാന്നുള്ളതാണ് നിന്റെ വിജയം ഒരു ജ്യോതിസരുടെ വാക്ക് കേട്ട് അമ്മ ഭ്രാന്ത് പറയുകയാണെന്ന് നീ വിചാരിക്കണ്ട നിന്റെ ഭാര്യ ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറിയ നിമിഷം മുതൽ ഞാൻ ഭയപ്പെടാൻ തുടങ്ങിയതാ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്